എല്ലാവരും ഒരു സിനിമ കാണുന്നു. കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരേ സ്വരത്തിൽ നല്ല സിനിമ എന്ന് പറയുന്നു. അത്തരത്തിൽ ഒരു സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. അവാർഡുകൾ കരസ്ഥമാക്കിക്കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത മലയാള സിനിമ അറ്റൻഷൻ പ്ലീസ്. സംവിധാനം ജിതിൻ ഐസക് തോമസ്, വിഷ്ണു ഗോവിന്ദൻ, മന്മഥൻ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. എല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ചുപറ്റാൻ കെൽപ്പുള്ള ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ അറ്റൻഷൻ പലർക്കും പലതരത്തിൽ ആസ്വദിക്കാവുന്ന, പല തലത്തിൽ നിന്നുകൊണ്ട് വീക്ഷിക്കാൻ പറ്റുന്ന ഒരു സിനിമ. എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത് കഥ കൊണ്ടും സംവിധാനം കൊണ്ടും അവതരണം കൊണ്ടും എല്ലാം. എടുത്തു പറയേണ്ടത് പ്രകടനങ്ങൾ തന്നെയാണ്. സ്ക്രീനിൽ 6 പേരുടെ പ്രസൻസ് മാത്രമേ ഉള്ളൂവെങ്കിലും ആ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കാനും അവതരിപ്പിക്കാനും വേണ്ട ഡയലോഗുകൾ കൃത്യമായി പറയുവാനും 6 പേർക്കും കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിഷ്ണു ഗോവിന്ദൻ്റെ അവതരണം തുടക്കം മുതൽ അവസാനം വരെ ആ കഥാപാത്രമാണ് നമുക്ക് മുന്നിൽ കഥ പറഞ്ഞ് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കഥാപാത്രം ആണെന്ന് പറയാം. അത് അതിൻ്റെ മികവ് കൂടുതൽ കൊടുത്ത് ആ കഥപറച്ചിലും പ്രകടനവും ഭാവങ്ങളുമെല്ലാം നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് 100% നമുക്ക് തന്നു. ലാഗില്ലാതെ മടുപ്പില്ലാതെ അവസാനം വരെ സിനിമ നമ്മെ കൊണ്ടുപോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടും ഓരോ സീനുകൾക്ക് നമ്മളോട് കൂടുതൽ അടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഒപ്പം സംവിധാനവും അതിൻ്റെ മികവും കാണാം. വ്യക്തമായ രാഷ്ട്രീയ കാര്യങ്ങളെ, സമൂഹത്തിൽ നടക്കുന്ന പൊതുകാര്യങ്ങളെയും കഥകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും വളരെ കൃത്യമായി വേറിട്ട രീതിയിൽ ആവിഷ്കരിക്കുകയും കൊള്ളേണ്ടവർക്ക് കൊണ്ടും ഒന്നും കൊള്ളേണ്ടാത്തവർക്ക് അല്ലാതെയും സിനിമ കണ്ടു തുടരാം. അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥയുടെ കാഴ്ചകളായും അയാളുടെ ഉള്ളിലെ പൊട്ടിത്തെറി ഒക്കെയാണ് നമുക്ക് കാഴ്ചകളായി അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാം. എങ്ങനെ മനസ്സിലാക്കിയാലും പറഞ്ഞ കഥയും ആ കഥകളിലെ ഓരോ കാഴ്ചകളും നമുക്ക് കാണാനും ആ വിഷയങ്ങളെല്ലാം പൊള്ളുന്ന വിഷയമായി മാറുവാൻ കഴിയുന്നവ തന്നെയായിരുന്നു. സദാചാരം, വേശ്യ, ഹൊറർ, കുലം, ഇൻ്റർകാസ്റ്റ് മാരേജ്, ജാതി എന്നിങ്ങനെ കഥകൾ ഓരോന്നായി ഞെട്ടലോടെ അവതരിപ്പിക്കുമ്പോൾ കഥകൾക്കുമപ്പുറം അതിനേക്കാൾ ഭീതിയോടെ മറ്റു സംസാരങ്ങളും കൂടി അതേ തീവ്രതയോടെ അവതരിപ്പിച്ച സിനിമ തീർച്ചയായും എല്ലാവരും കാണേണ്ട, സംസാരിക്കേണ്ട, അംഗീകരിക്കേണ്ട സിനിമയായി മാറണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിപ്പോയി. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക. കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചുവടെ ചേർക്കുക. മറ്റൊരു പുതിയ സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.